അപ്പൊ ഇത് ഓണമായിട്ട് ഒരു ഫുഡി ആയിട്ടുള്ള ഒരാളാണ്, അപ്പൊ ഒരുപാട് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പൊ നമ്മള് അറിയാം ഇതൊരു സിമ്പിൾ റെസിപ്പി. ഇത് പൊതുവെ പാലക്കാടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവിയലാണ്. അതിനകത്ത് മഞ്ഞളോ മുളകോ ഒന്നും ഇല്ല, അത് വെള്ള നിറത്തിലുള്ള ഒരു അവിയലാണ്. അപ്പൊ കേട്ടിട്ടില്ലേ അത്? ഞങ്ങൾ സാധാരണ ചെറിയ മഞ്ഞപ്പൊടി ഒക്കെ ഇടാറുണ്ട്. മഞ്ഞപ്പൊടി അല്ല, അത്യാവശ്യം എല്ലാരും മഞ്ഞപ്പൊടി ഇടുന്നു. പാലക്കാട് ചില ഭാഗങ്ങളിൽ മഞ്ഞളില്ലാത്തൊരു അവിയലുണ്ട്. വെള്ള അവിയൽ എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ഇത് അവിയലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു വെറൈറ്റി സാധനം തരാം. നോക്കണമല്ലോ, നമ്മുടെ അവിയലാണോ പാലക്കാടൻകാരുടെ അവിയലാണോ അവിയലിന്റെ ഒരു ബെസ്റ്റ് എന്നല്ല, അതൊരു വെറൈറ്റിയാണ്. അപ്പൊ അതൊരു മസാലയുടെ ഫ്ലേവറുകളൊന്നും ഇല്ലാതെ തൈരും തേങ്ങയും പച്ചമുളകും ജീരകവും മാത്രമാണ് ഇതിന്റെ ഒരു ഫ്ലേവർ. ഇതിന് ആദ്യം നമ്മൾ ഈ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ ഇത് കുറച്ചൊന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ലേശം പച്ചവെളിച്ചെണ്ണ, പച്ചവെളിച്ചെണ്ണയും കുറച്ചുപ്പ് ഒക്കെ ഇട്ട്. എനിക്ക് ഈ കഷ്ണങ്ങൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കണ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായില്ലാണെന്നുള്ളത്. അതെ, അതിപ്പോ അതെല്ലാവർക്കും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. അവിയൽ നിങ്ങൾ എന്തും കഴിക്കുന്നത് കാണുമ്പോ അറിയാം ഇത് അവിയലിന്റെ. പക്ഷെ അവിയല് ഒരേപോലെ എന്ത് പച്ചക്കറി ആണെങ്കിലും ഈ പച്ചക്കറി ഓരോന്ന് ഓരോ സൈസ് ആണല്ലോ, അതിങ്ങനെ ഒരേ നീളത്തില് സൈസിൽ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് സത്യം. അവിയലിന്റെ ഏറ്റവും പ്രത്യേകിച്ച് ആ കഷ്ണങ്ങളുടെ വിസിബിലിറ്റി ആണ്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കാണാൻ പറ്റണം, അതിന്റെ ഒരു ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് മുറിക്കുക, അല്ലെങ്കിൽ അത് കൂട്ടുകറിയായി പോകും. ഏകദേശം അപ്പൊ നമ്മൾ ഇത് കുറച്ച് നേരത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ കഷ്ണങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇനിയിപ്പം മഞ്ഞളിട്ട് സാധാരണ ചെയ്താൽ പോലും മഞ്ഞൾ ഇട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചാൽ ഒരു മീൻ മസാല ഇടുന്ന പോലെ പച്ചക്കറിയെ ട്രീറ്റ് ചെയ്താൽ, എന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്താൽ അതിന് പ്രത്യേക ഒരു സ്വാദായിരിക്കും. അപ്പൊ പച്ചക്കറി കഷ്ണം ഇറച്ചിയൊക്കെ ഇല്ലേ നമ്മൾ മറിനേറ്റ് ചെയ്യുക, ചിക്കൻ കറി ചിക്കൻ ഫ്രൈക്കൊക്കെ അതേപോലെ ക്യാരറ്റിനെയും ചേനയും ചേമ്പിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്താലും അതേ എഫക്ട് തന്നെയാണ്. മേഘനയുടെ ഏറ്റവും ഇഷ്ടം അത് വെജിറ്റബിൾ ഇങ്ങനെ ഇതേണ്ട, അത് കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പൊ കഷ്ണങ്ങളൊന്നും തൊട്ടിട്ടില്ല. ഇനി ഇതിനെ ആ ഒരു എന്താ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സോട്ടായി വരിക, വരണ്ടിരിക്കുകയാണ്. ഇനി ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്ത് അരപ്പിനെ ഒന്ന് ദമ്മടിപ്പിക്കാൻ പോവാണ്. അരപ്പ് വെച്ചു. ഇനി കഷ്ണങ്ങൾ തേങ്ങ പച്ചമുളക് ജീരകം കറിവേപ്പില, തേങ്ങ പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ജീരകം ജീരകം യെസ്. അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ റെഡിയായി, അരപ്പിട്ടു, അതെല്ലാം വെന്തു. ഇനി ഓക്കെ, അപ്പൊ തൈര് ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി തീയൊക്കെ അണച്ചു കഴിഞ്ഞു. ചിലർക്ക് അവിയൽ ഒരു ഡ്രൈ പരുവത്തിൽ കഴിക്കാനാണ് താല്പര്യം, ചിലർക്ക് ഒരു വെറ്റായിട്ട് കുറച്ചൊരു ലട്ട, അതായത് കുറച്ച് ചാറ് പോലെ കിട്ടുന്നതാണ് വേണ്ടത്, ചിലർക്ക് ഇച്ചിരി ലൂസ് ആവണം. ഓരോരുത്തർക്ക് അവിയൽ കുറച്ചൊരു രണ്ടിന്റെ മിഡായിട്ട് അതാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. അപ്പൊ അത് അതിനുള്ള തൈരിട്ടു, ആ തൈരിന്റെ മുകളിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു, ആ തൈര് ആ കറിവേപ്പിലയുടെ മുകളിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇട്ടു, എന്നിട്ട് ഇതിനെ ഒന്ന് കുഴമ്പ് പരുവത്തിൽ അങ്ങോട്ട് മെല്ലെ ഹാങ്ങിളാക്കിയാൽ ഈ സാധനം വെള്ള അവിയൽ റെഡിയാണ്. ഇപ്പൊ തന്നെ ഈ പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് ആ എല്ലാ പച്ചക്കറികളുടെയും നമ്മുടെ അരപ്പിന്റെ ജീരകത്തിന്റെ എല്ലാത്തിന്റെയും മണവും കൂടെ ഒന്നിച്ചങ്ങ് വരുമ്പോ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ആ ലൂസ് ആ തൈരിന്റെ പരുവം. അത് കുറച്ചുകൂടെ ആളുകൾക്ക് വെറ്റാണെങ്കിൽ അത് കുറച്ച് വെള്ളമായിട്ട് ചേർക്കാം. അത് ഈ പരുവത്തിൽ ഇങ്ങനെ ഇലക്കകത്ത് വിളമ്പോ, ഓണത്തിന് ഇലക്കകത്ത് വിളമ്പോ ഇത്തിരി ഒരു ലൂസ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് എന്റെ പാകം ആണോ? ഇതാണ് അതെ. അങ്ങനെ അവിയൽ ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി. ഇതിന്റെ സ്മെല്ല് കേട്ട് കേട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ചുമ്മാ പറയല്ലോ, നല്ല ഉഗ്രം ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ സദ്യയില് അവിയൽ ഒരു വെള്ള അവിയലായിക്കോട്ടെ അല്ലേ? എന്റെ സദ്യയിൽ എന്തായാലും ഇപ്രാവശ്യം വെള്ള അവിയലായി. മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.